എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ അൺബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്സെറ്റാണ്, സോണിയുടെ ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് അൺബോക്സ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയാണ് ഞാൻ. ഇതിന് ജസ്റ്റ് 350 rupees റേറ്റേ ഉള്ളൂ. എല്ലാം കൂടെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും അതിൻ്റെ ക്യാഷ് ഓൺ ഡെലിവറി അതെല്ലാം കൂടെ ചേർത്ത് 364 rupees ആയിട്ടുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ സ്പെക്കും കാര്യം കണ്ടിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ, എങ്ങനെ നല്ലതാണോ വർത്താണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതാണ് സാധനം വന്ന്. അപ്പോൾ നമ്മളിതൊന്ന് പൊട്ടിക്കുവാണ്. ഇത് നല്ല പാക്കിങ് കാര്യമൊക്കെ കുഴപ്പമില്ല. നമ്മുടെ ആമസോൺ അല്ലേ, നമ്മുടെ ആമസോൺ, അവർ പിന്നെ മോശക്കാരാവരുതല്ലോ. കുറച്ച് ആഹാ. അപ്പോൾ ഇതാണ് സാധനം. Sony WF-C500 10 hours ചാർജിങ് ഉണ്ട്. അത് കേസ് പ്ലസ് അതിൻ്റെ ബാറ്ററി. എനിവേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന് പിന്നെ സ്പെഷ്യൽ ആപ്പൊക്കെ വേണമെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ എന്താണ് കളർഫുള്ളാണല്ലോ. ഇതെന്താണ് കവർക്കുള്ള കവറാ? ഇത് മറ്റേ വസ്ത്രാക്ഷേപം പോലെയാണ്. സ്മാർട്ട് എടാ ഇതാണ് സാധനം. നമ്മൾ എൻ്റെ ഒരു സോണിയുടെ വേറൊരു മോഡലാണ് ഇത്. അതായത് ഇത് വയർഡ് ഹെഡ്സെറ്റാണ്. ഇത് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ് MDR XB55 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ സെയിം ആ ഒരു ഇത് തന്നെയാണ്, എന്താ പറയുക, ബഡ്സാണ് ഇതിന് വന്നിട്ടുള്ളത്. സെയിം ബഡ്സാണ്, രണ്ടും സെയിം ബഡ്സാണ്. കാണാം, രണ്ടും സെയിം ബഡ്സാണ്. പിന്നെ സി ടൈപ്പ് ചാർജറുണ്ട്. പിന്നെ ഇതിനകത്തിൽ അവരുടെ എന്നത്തെയും എല്ലാവരുടെയും കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അവരുടെ കുറേ ബുക്കും പുസ്തകമൊക്കെ ഇരിക്കട്ടെ. നമുക്ക് ഇതൊന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്തിൽ ഇവിടെ ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു കവറിനുള്ളിലായിട്ട് ഹോ മുടിയായി കിടക്കുന്നു. ആഹാ, മെയ്ഡ് ഇൻ വിയറ്റ്നാം. ഈ ജാതി സാധനം ആഹാ, അടിപൊളി അന്തസ്. ഇതാണ് സാധനം. ഒന്ന് രണ്ട് കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. പിന്നെ സി ടൈപ്പ് ചാർജർ. ഓക്കെ, ഇനി ഞാനിത് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. 5 volts മൊത്തം വിയറ്റ്നാം എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ. പിന്നെ ഇതിൽ ഈ റെഡും ലെഫ്റ്റും റൈറ്റ് തിരിച്ചറിയാൻ വേണ്ടി അവർ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറും ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസിയാണ്. ഇതിന് കുറച്ചും ഈ ബട്ടണാണല്ലേ, ഞാനടുത്ത് കുറച്ച് ടച്ച് ടൈപ്പായിരിക്കും. ഇത് ബട്ടണാണ്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാതിനൊരു ചെറിയൊരു പ്രസ് പോലെ വരും. എനിവേ ഇനി കണക്ട് ചെയ്തിട്ട് നോക്കാം. പിന്നെ സി ടൈപ്പ് ചാർജർ സോണിയിൽ നിന്ന് തന്നെയുള്ള ചെറിയ ചാർജർ കേബിളാണ്. പിന്നെ ഇതതിൻ്റെ ഇത്രയുള്ളൂ സാധനം. അടിപൊളി കൊള്ളാം, പൊളി സാധനം. ചെവിയിൽ നല്ല ഫിറ്റിംഗ് ആട്ടോ. ചെവി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിറ്റാണ് സാധനം, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇവർ ഇത് IPX4 എന്നുള്ള പറഞ്ഞൊരു ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ഇത് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. അത് ശരിക്കും സ്പ്ലാഷ് പ്രൂഫ് പോലെയാണ് കേട്ടോ. അതായത് ഇവരിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് ജസ്റ്റ് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തൂത്ത് ഉടച്ച് കളഞ്ഞോണം. അതുപോലെ തന്നെ ഈ സാധനം കൊണ്ടൊന്ന് നമ്മുടെ പാൻസിൻ്റെ പോക്കറ്റിലൊന്നും ഇട്ടൊന്നും അലക്കാനൊന്നും പറ്റത്തില്ല. കാര്യം അറിയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആവുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇവരൊരു ഒരു വലിയ ഒരു ഒരു പത്രം തന്നിട്ടുണ്ട്. പത്രത്തിനകത്ത് ഇവരുടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ആവശ്യമുള്ളതാണ്. കാര്യം ഇവർ ഇതിനകത്തിലൊരു നമ്മളൊരു ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അത് കണക്ട് ചെയ്യാനൊക്കെ വേണം. അതായത് അതിൻ്റെ ഇക്വലൈസർ സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ ആവശ്യമുള്ളതാണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ്
അതിൻ്റെ ആ ഒരു സാധന സാമഗ്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ഇത് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാനത് നോക്കിയപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ അതിന് ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് കുത്തിയിട്ട് ചാർജിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. അപ്പോൾ അതിനകത്തുള്ള ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം എന്താ മീൻസ് ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് എൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് കുറേ നടത്തുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സാധനം. സംഭവം പൊളിയാണ്, അടിപൊളി കിടിലം ഐറ്റമാണ്, കിടിലം സൗണ്ടാണ്. സംഭവം ഞാൻ ഉപയോഗിച്ചു, കിടിലം സാധനം, ഒരു രക്ഷയില്ല. നല്ല ഡീപ്പ് ബാസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബാസാണ്, ഒരു രക്ഷയില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിനു മുമ്പ് ഞാൻ ഈ സോണിയുടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നതാണ്. അതായത് ഈ സോണിയുടെ വയർഡ് ഹെഡ്സെറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ, കുറച്ച് ഹെവി ബാസ് വരുന്ന സാധനം തന്നെയാണ്. അടിപൊളിയായിരുന്നു ഈ സാധനം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് വേറൊരു ഹെഡ്സെറ്റ് മേടിച്ച് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ഹെഡ്സെറ്റുകൾ ഇതിനിടയ്ക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് പോരാ. അതായത് ഒരു മ്യൂസിക് എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡെന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഈ സോണിയാണെന്ന് തോന്നുന്നു. അവരുടെ ആ ഒരു എക്യുപ്മെൻറ്റിനുള്ള ക്ലാരിറ്റി വേറെ ഒന്നിനും ഇല്ല. പിന്നുള്ളത് സെനൈസറാണ് ഉള്ളത്, ബാക്കി JBLൊക്കെ ഒരു പേരേ ഉള്ളൂ. അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം JBL വെച്ച് കഴിഞ്ഞാൽ ചെവിക്കാത്ത പോലും ഇരിക്കും, നമുക്കറിയാം JBL ആ ചെവിക്കാത്തിരിപ്പണം. പക്ഷെ സോണിയുടെ ചില എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം JBL ഉണ്ടെന്ന് അറിയില്ല. കംഫർട്ടാണ്, അതുപോലെ തന്നെ ഡീപ്പ് ബാസ്, അതെല്ലാ ഹെഡ്സെറ്റും അത് തന്നെയാണ് കേട്ടോ. അവരുടെ ഒരു ഈവൻ ഒരു എന്താ പറയുക, 10 രൂപയ്ക്ക് കിട്ടുന്ന ഹെഡ്സെറ്റ് മേടിച്ച് വെച്ചാലും അതിന് അടിപൊളി സൗണ്ട് ആയിരിക്കും. അതാണ് ഈ സോണിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള വയറായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകും അങ്ങനെയുള്ള ടൈപ്പ് വയറല്ല, പിടിച്ച് വലിച്ചാൽ പോലും അങ്ങനെ പിടിച്ച് വലിച്ചാൽ പോലും അങ്ങനെ മുറിയുന്ന ടൈപ്പ് ഒരു വയറായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഇത് പ്രായം ചെന്നു 3-4 വർഷമായി ഞാനിത് ഉപയോഗിക്കുന്നു. പ്രായം ചെന്നു 3-4 വർഷമായി ഉപയോഗിക്കുന്നു. പിന്നെ ഇതൊന്ന് മാറ്റിയപ്പം വയറിൽ വയറിൽ നിന്നും മാറി വയർലെസ്സിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷേ പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വയർഡ് കുത്തുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഹെഡ്സെറ്റിലും വയർഡ് കുത്തിയാൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ കേൾക്കാമായിരുന്നു. ഇത് ഞാൻ ഈ വയർഡ് യൂസ് ചെയ്യുന്ന സമയത്തിൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ കേൾക്കുന്നത് മറ്റേ ഇനി ഇത് കുത്തി നോക്കുമ്പോൾ നോക്കട്ടെ ഹയർ റെസൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കേട്ടിട്ട് നല്ല, അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഡീപ്പ് ബാസ്സാണ്. വേറെ പക്ഷേ ഇതിനകത്തൊന്ന് എഴുതി കാണിക്കും, പക്ഷേ ഇനി ഇത് കുത്തുമ്പോൾ എഴുതി കാണിക്കുമായിരുന്നു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഔട്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഈ ഫോണിലല്ല, വേറെ ഫോണിൽ. ഈ ഫോണിൽ പക്ഷേ ഇത് കുത്തിയാൽ അങ്ങനൊരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് കുത്തിയിട്ടും മീൻസ് ഈ വയർലെസ് ഹെഡ്സെറ്റ് വെച്ചിട്ടും അങ്ങനൊരു സാധനം കാണിച്ചില്ല. എനിവേ, പക്ഷേ നല്ല സൗണ്ടൊക്കെ കിടിലും സൗണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മേടിക്കാം, ഒരു പ്രശ്നമില്ല, കിടിലും സാധനം പോളി. അപ്പോൾ ടാറ്റ, ബൈ ബൈ.